ലാ ഇലാഹ ഇല്ലല്ലാ ശരിയാവാത്തവന്റെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. ലാ ഇലാഹ ഇല്ലല്ലാ ശരിക്ക് ഉൾക്കൊള്ളാത്ത ഒരാളുടെ ഹജ്ജ് അല്ലാഹുക്ക് വേണ്ട, ഉംറ വേണ്ട, സദഖ വേണ്ട, തറാവീഹ് വേണ്ട. ആദ്യ നിബന്ധന വിശ്വാസം ശരിപ്പെടുത്തണം. അത് ശരിയാകാതെ വന്നാൽ എത്ര വലിയ മഹാന്മാരാണെങ്കിലും അവരുടെ അമലുകളല്ല തകർത്തുകളയും. അത് ശരിയാവാതെ ഒരാളുടെ എത്ര കഷ്ടപ്പാടുകളും അള്ളാഹ്ക്ക് സ്വീകരിക്കാൻ കഴിയില്ല. സൂറത്തുൽ അൻആമിന്റെ 83 മുതൽ 93 വരെയുള്ള ആയത്തുകൾ മറിച്ചു നോക്കിയാൽ 18 നബിമാരുടെ പേര് കാണാം. ഒരു പേജ്, ഒറ്റ പേജ്, ആ പേജ് അങ്ങനെ ഓതിയാൽ 18 വരുന്ന അമ്പിയാക്കന്മാരുടെ പേരിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പേരൊക്കെ എടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. കൊല്ലും അവരൊക്കെ സാലിഹീങ്ങളായിരുന്നു, നല്ല മനുഷ്യരായിരുന്നു. എന്നിട്ട് അല്ല പറയാ, അവരാരെങ്കിലും ശിർക്ക് ചെയ്തിരുന്നെങ്കിൽ അവരുടെ അമലുകൾ നാം തകർത്ത് കളയുമായിരുന്നു. സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് ഈ പറയുന്നത്. അവരാരെങ്കിലും വിശ്വാസത്തിൽ ഒരു തരിമ്പ് ശിർക്ക് കടന്നു വന്നിരുന്നെങ്കിൽ അവരുടെ അമലുകൾ പോലും അല്ലാഹു തകർത്ത് കളയുമായിരുന്നു. അവസാനത്തെ പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമനോട് പറഞ്ഞു, നബിയെ നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ പറഞ്ഞു കൊടുക്കണം നമ്മുടെ അയൽവാസികൾക്ക്, നമ്മുടെ പരിചയക്കാർക്ക്, നമ്മുടെ ഫോൺ ലിസ്റ്റിലുള്ള നമ്മുടെ കോണ്ടാക്ട്സുകൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഒരു ആയത്ത് എന്താ, നിങ്ങളെങ്ങാനും അല്ലാഹുവിൽ ശിർക്ക് ചെയ്ത് ജീവിച്ചാൽ നിങ്ങളുടെ എല്ലാ അമലും പൊളിഞ്ഞു പോകും. ഉറപ്പായും നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടവർ തന്നെയാകും നബിയേ. അതുകൊണ്ടാണ് സ്വന്തം മോനെ വിളിച്ച് ലുഖ്മാനുൽ ഹക്കീം എന്താ പറഞ്ഞത്, കുഞ്ഞുമോനെ നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ, എന്തേ ഇന്ന നമ്മളൊക്കെ കാണാതെ പഠിച്ച ആയത്താണ്. മക്കളോട് സ്നേഹമുള്ളവർക്ക് ആ ഉപദേശം കൊടുക്കാൻ കഴിയണം, ബാപ്പയോട് ഉപദേശിക്കാൻ കഴിയണം, ഭർത്താവിനോട് ഉപദേശിക്കാൻ കഴിയണം, പൊന്നാര ബാപ്പയോട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, വാപ്പാലിമ തഅബ്ദു മാ ലാ യസ്മഉ മാ ലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. പാപ്പ വിഗ്രഹാരാധകനായിരുന്നിട്ട് ഇബ്രാഹിം നബി വിളിച്ചതെന്താ, മുശ്രിക്കെ എന്നല്ല, കാഫിറെ എന്നല്ല, യാ അബത്തി എന്റെ പൊന്നാര പ്രിയപ്പെട്ട ബാപ്പ, കാണാത്ത കേൾക്കാത്ത ഉപകാര ഉപദ്രവം ചെയ്യാത്ത വസ്തുക്കളെ എന്തിനാവാപ്പാ നിങ്ങൾ ആരാധിക്കുന്നത്? ഈ ചോദ്യം നമ്മൾ ആവർത്തിക്കണം. ഈ ചോദ്യങ്ങൾ വലിയ പ്രാധാന്യമുള്ള ചോദ്യമാണ്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മകനെ വിളിച്ചു പറഞ്ഞല്ലോ, മോനെ ഇവിടെ പ്രളയം വരാൻ പോവുകയാണ്, വലിയ അപകടം വരാൻ പോവുകയാണ്. മോനെ ഈ കപ്പലിലേക്ക് നീ ഒന്ന് കയറണം, നീ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോകല്ലേ. എല്ലാ ഉമ്മമാരുടെയും ഉപ്പമാരുടെയും മനസ്സങ്ങനെയാവണം. സ്വന്തം മക്കളെ വിശ്വാസപരമായ അധാർമികതകളിലും അതുപോലെ തന്നെ ശിർക്ക് ഖുറാഫാത്തുകളിലും ഒക്കെ മുഴുകിക്കൊണ്ട് ജീവിതത്തിന്റെ വിലപ്പെട്ട സൽക്കർമ്മങ്ങൾ വരെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടാക്കരുത്. എത്ര നല്ല ഭർത്താക്കന്മാരായിരുന്നാലും ഭാര്യമാരുടെ മനസ്സിൽ ഈമാനിന്റെ തരിമ്പില്ലെങ്കിൽ, ഭാര്യമാരുടെ മനസ്സിൽ ഈമാനിന്റെ അംശമില്ലെങ്കിൽ, എത്ര നല്ല സ്വാലിഹായവയാളുടെ ഭർത്താവായി ഭാര്യയായി മാറിയാലും ഫലം ചെയ്യൂല. ഹരി പറഞ്ഞു, അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, കാഫിരീങ്ങളായ ആളുകൾക്ക് മാതൃകയുണ്ട്. റബ്ബല്ലാഹു മസലൻ ലില്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾക്ക് മാതൃകയുണ്ട്. ഇംറഅത നൂഹ് വംറഅത ലൂത്ത്, രണ്ട് നബിമാരുടെ ഭാര്യമാരെ പറ്റി പറയാം, അവർ കാഫിരീങ്ങൾക്ക് മാതൃകയാണ്. വിശ്വാസമല്ല അവർക്ക്. 950 കൊല്ലം വഴു പറഞ്ഞ പ്രഭാഷണം നടത്തിയ ജനങ്ങളുടെ രാപ്പകലുകൾ വ്യത്യാസമില്ലാതെ ദഅവത്ത് നടത്തിയ നൂഹ് നബിന്റെ ഭാര്യനെ പറ്റി പറഞ്ഞ്, അയാളുടെ ഭാര്യ കാഫിരീങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരാണ്, മാതൃകയാണ്. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ഭാര്യ മോശക്കാരിയാണ്. വീട്ടിലേക്ക് വന്ന അതിഥികളെ ആ നാട്ടുകാരിങ്ങനെ മോശമായി പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ കാരണം
വീട്ടിലുണ്ടാകുന്ന സ്വകാര്യതകൾ അവിടെ പോയിട്ട് ഭാര്യ പുറത്തു പോയിട്ട് ആളുകളോട് പറയുന്നു, ഭർത്താവിനെ നിഷേധിക്കാൻ നന്ദി കെട്ടവളാണ്. എന്നിട്ട് ആയത്തിൽ പറയാണ്, കാനതാ തഹതാബദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ, നമ്മുടെ നല്ലവരായ രണ്ട് അടിമകളുടെ ഭാര്യമാരായിരുന്നു. ഫഹാനതാഹുമാ, അവരെ രണ്ടുപേരെയും ഇവർ വഞ്ചിച്ചു കളഞ്ഞു. നബിമാർ ഇത്രക്ക് ശുദ്ധമായ ഇസ്ലാമിന്റെ തനിമയുള്ള ഈമാൻ പറഞ്ഞു കൊടുത്തിട്ട് അത് അംഗീകരിക്കാൻ കഴിയാതെ പോയി. എത്ര കാലം കൂടെ ജീവിച്ചിട്ടും കാര്യമില്ല. എന്നാൽ ക്രൂരനായ അങ്ങേയറ്റത്തെ കിബർ കാണിച്ച തോന്നിവാസങ്ങളെല്ലാം ചെയ്ത മുത്തക്കബ്ബിറായ ഫിർഔനിന്റെ ഭാര്യയെ പറ്റി ഖുർആൻ പറഞ്ഞു, വറബല്ലാഹു മസലൻ ലില്ലദീന ആമനു ഇംറാഅത്ത ഫിർഔൻ. ഞാനല്ലാതെ ഒരു റബ്ബില്ല, എന്നെ വിശ്വസിക്കാത്ത ആളുകളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചു മാറ്റും, വല ഉസല്ലി ബന്നക്കും കുരിശിൽ തറച്ച് ഞാൻ കൊല്ലും. ഇതെല്ലാം പറഞ്ഞ ഫിർഔനിന്റെ ഭാര്യ മുഅ്മിനീങ്ങൾക്ക് മാതൃകയാണ്. എന്തേ കാരണം? അവർ പറഞ്ഞു, റബ്ബേ റബ്ബിബ്നിലീ ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നീ മിൻ ഫിർഔന വഅമലിഹി വനജ്നീ മിനൽ ഖൗമി ളാലിമീൻ. ഇതൊന്നൊക്കെ ഒന്ന് രക്ഷ കിട്ടിയിട്ട് ഞങ്ങൾക്ക് അള്ളാഹുവേ സ്വർഗത്തിൽ ഒരു ചെറിയ ഭവനം തന്നാൽ മതി പടച്ചോനെ എന്ന് പ്രാർത്ഥിച്ച് വിശ്വാസം സ്വീകരിച്ച് മൂസാ നബിയെ അംഗീകരിച്ചവരായിരുന്നു അവർ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശ്വാസം ശരിയാകാതെ നമ്മുടെ കർമ്മങ്ങൾ ശരിയാവുകയില്ല. ഉമ്മമാരാണ്, സഹോദരിമാരാണ് ആദർശരംഗത്ത് ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടുന്ന എത്രയോ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു. പക്ഷേ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അള്ളാഹുവിനോട് അങ്ങനെ നേരിട്ട് പ്രാർത്ഥിക്കേണ്ട ആളുകളല്ല, അതൊന്നും ആവശ്യമില്ല, നമ്മളൊക്കെ പാപികളാണ് ദോഷികളാണ്, നമ്മൾ മഹാന്മാരോട് ചോദിച്ചാ മതി, അതൊക്കെ ബാക്കിയെല്ലാം അവര് ശരിയാക്കിക്കോളും. അതിന്റെ അടയാളമാണ്, അതിന്റെ അടയാളങ്ങളാണ് കഴിഞ്ഞ ഓൺലൈൻ കാലഘട്ടത്തിലൊക്കെ നടന്ന വാദങ്ങളിൽ സീമടവൂർ എന്ന മഹാനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞിട്ട് എന്തൊക്കെയാ പറഞ്ഞത്, അത് പാടിയിട്ട് തുങ്കളെ തുണയല്ലാതെ മറ്റൊരു തുണയും ഞങ്ങളിലില്ല മടവൂരേ, ഞങ്ങളല്ലാതെ അമ്മക്കാരുമില്ല, അതുകൊണ്ട് ഞങ്ങളെ രക്ഷിക്കും. അതിലൊക്കെ പിന്നിൽ എത്ര സഹോദരിമാരാണ് വീണ് കിടക്കുന്നത്. മേശപ്പുറത്ത് വെള്ളം വെച്ചിട്ട് ഇതാ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളിയും, നിങ്ങളെ വീട്ടിൽ ഇപ്പൊ ബർക്കത്ത് വരുമെന്ന് പറഞ്ഞ് അറിവിന്നിലാവുകാരൻ പറഞ്ഞപ്പോ എത്ര ഉമ്മമാരാണ് ആ വെള്ളം വെച്ച് കാത്തിരിക്കുന്നത്, അപ്പ ബർക്കത്ത് വരുമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്നത്. ലോകം നിയന്ത്രിക്കുന്നത് സീമടവൂരാണെന്ന് വിശ്വസിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് സഹോദരിമാരെ. ഈ വിശ്വാസം കൊണ്ട് ഒരാൾ ജീവിച്ചാൽ എന്തായിരിക്കും? മാത്രമല്ല പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നു വരുമ്പോ ബദരീങ്ങളെ, ഉഹദീങ്ങളെ, മുമ്പറന്തങ്ങളെ, മുഹിയുദ്ദീൻ ഷെയ്ഖേ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്താ വിചാരിക്കുന്നത്? എപ്പോ വിളിച്ചാലും എവിടുന്ന് വിളിച്ചാലും അവരൊക്കെ ഞങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെ, ഈ കഴിഞ്ഞ റബീഉൽ ആഖറിന്റെ മാസത്തിൽ പള്ളിയിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കേട്ടിരുന്നില്ലേ, എന്തൊക്കെയാ വിളിച്ചു, ഉറക്കെ ഒച്ചത്തിൽ മൈക്ക് ഓൺ ആക്കിയിട്ട് എന്താ വിളിച്ചു പറഞ്ഞിരുന്നു, ഹാലീറോ ഹാലീറോ ഇമ്മജ്ലിസിൽ ഹാലീറോ യാ ഷൈഖ് മുഹയ്യദ്ദീൻ അബ്ദുൽ ഖാദിർ ജീരാനി, ഞങ്ങളെ സദസ്സിൽ ഒന്ന് വേഗം ഹാജറാകൂ, ഇതിന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത്, ഈ പരിപാടിക്ക് പൈസ കൊടുത്ത്, ഇതിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞ്, ഇത് വലിയ പുണ്യമാണെന്ന് വിശ്വസിക്കുന്ന വിശ്വാസമുള്ളവർ എത്ര പേരുണ്ട്. അതുകൊണ്ട് ദുആ എന്നുള്ള മഹത്തായ ഇബാദത്ത് അള്ളാഹുവോടല്ലാതെ ഞാൻ ഒരിക്കലും ചെയ്യൂല എന്ന് തീരുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ഈമാൻ ബാത്തിലാണ്. പ്രവാചകർ പോലും പറഞ്ഞത് ഇന്നമാ അദുഊ റബ്ബീ, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ. നമ്മളൊക്കെ മനുഷ്യന്മാരാണ്, പലതരം പ്രശ്നങ്ങൾ വരും, ആ പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്? തെറ്റായ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റുമോ? അതിന് നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവിയും കുടുംബമായി ജീവിക്കായിരുന്നു, ഒരു തെറ്റ് സംഭവിച്ചു. ശരി, എന്താ പരിഹാരം? ജാറമാണോ, ഉലൂദുകളാണോ, ഹദ്ദാദുകളാണോ, റാത്തീബുകളാണോ? ഇതൊക്കെ 800-600 കൊല്ലം പഴക്കമുള്ള ഗ്രന്ഥങ്ങളാണ്. 14 നൂറ്റാണ്ട് പഴക്കമുള്ള ഖുർആൻ പറഞ്ഞു, ആ ദമ്പതികൾ ആദൻ നബി അലൈഹിസ്സലാം അടക്കമുള്ളവർ പ്രാർത്ഥിച്ചത് റബ്ബനാ വലംനാ അൻഫുസനാ വൈലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീ. അല്ലാഹുവിനോട് തൗബ ചെയ്തു. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം വന്നു. നമ്മളൊക്കെ ഉണ്ടല്ലോ എത്ര ആൾക്കാരുടെ കിഡ്നി ഡയാലിസിസ്, ക്യാൻസർ ബാധിച്ചവര്, സന്താനങ്ങളില്ലാതെ പൊറുതിമുട്ടുന്നവര്, എന്തെല്ലാം രോഗങ്ങളുണ്ടായിക്കോട്ടെ, 10-13 വർഷങ്ങളിൽ മേലെ രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹിസ്സലാമിന്റെ കാലിലോ കഴുത്തിലോ എവിടെങ്കിലും ഒരു ചെരടോ ഒരു ഏലസോ ഐക്യം കണ്ടോ? ചരിത്രത്തിൽ കാണാൻ കഴിയില്ല. പ്രസവിച്ചു വീണ നമ്മുടെ കുട്ടിയുടെ അരയിൽ കെട്ടിവെച്ചിട്ടില്ലേ, കണ്ടൻസറുകളായിട്ട് ഉറയെണ്ണ അപ്പുറത്തപ്പുറത്തൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ലേ?
എന്താ വിശ്വാസം? ഇത് രക്ഷിക്കും, ഇത് രോഗങ്ങൾക്ക് മുക്തി നേടും. കഴുത്തിൽ മറ്റു മതസ്ഥരെ പോലെ കഴുത്തിൽ കെട്ടിയിട്ട് ആൾക്കാരുണ്ട്. ഇവരെന്താ വിശ്വസിക്കുന്നത്? ഇത് എല്ലാത്തിനുമുള്ള പരിഹാരമാണ്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പരിഹാരം എന്തായിരുന്നു? അന്നീ മസ്സനിയല്ലുറു വ അൻത അർഹമുറാഹിമീൻ. അല്ലാഹ് നീ കാരുണ്യവാനാണ് റബ്ബേ, എന്റെ വിപത്തുകൾ മാറ്റിത്തരണേ. മകനെ കാണാതെയായി പ്രിയപ്പെട്ട യൂസഫ് നബി എന്ന ഏറ്റവും സ്നേഹിക്കുന്ന പൊന്നുമോനെ കാണാതെയായി. സഹോദരിമാരെ, ഈ സദസ്സിൽ നിന്നൊരു വാർത്ത അറിയാണ്, കുട്ടിനെ കാണാനില്ല, ഒരു മണിക്കൂറായി തെരഞ്ഞു കാണാനില്ല, ബാലവേദിന്റെ അവിടെ തെരഞ്ഞു നോക്കി കാണാനില്ല. എന്തായിരിക്കും നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലെ പെട്ടച്ചലത്ര ഉണ്ടാവും ആലോചിച്ച് നോക്കി. പിന്നെ വന്നത് ഓർമ്മ ഉണ്ടാവില്ല, ഇരുന്നത് ഓർമ്മ ഉണ്ടാവില്ല, നമ്മളെ തന്നെ പിടിച്ച് ആശുപത്രി കൊണ്ടുപോയി. 30-ലേറെ വർഷങ്ങളോളം സ്വന്തം കുട്ടിനെ കാണാതെയായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുമ്പിൽ നബിമാരുണ്ടായിരുന്നില്ലേ? ഖബറുകൾ ഉണ്ടായിരുന്നില്ലേ? എന്നിട്ട് ഏതെങ്കിലും ഒരു ഖബറിന്റെ മണ്ണ് വാരി തേച്ചോ? ഏതെങ്കിലും ആള് കലക്കി കൊടുത്ത വെള്ളം എടുത്ത് കുടിച്ചോ? പറയാൻ പറ്റോ? കുട്ടിനെ കാണായി വർഷങ്ങൾ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ട് പറയാം, ഞാൻ എന്റെ ആവലാതി, ഞാൻ എന്റെ വേവലാതി അല്ലാഹ നിന്നിലേക്ക് മടക്കും. നമ്മളോ? നമ്മളെന്താ പറഞ്ഞ? ഞങ്ങൾ ഇത് ആവലാതി വേവലാതി പറയാണ്. ആരോടാ? സയ്യിദി ഹൈറൻ നബി, മുത്തു നബി തങ്ങളെ, നേതാവായ നബിയെ, നിങ്ങളോടാണ് ഞങ്ങൾക്ക് ആവലാതി പറയാനുള്ളത്. ഇതാണ് രണ്ടും തമ്മിലുള്ള വിശ്വാസത്തിന്റെ തെറ്റും ശരിയും തീരുമാനിക്കുന്നത്. ഇതൊരു സംഘടനാ പ്രശ്നമല്ല, ഇതൊരു പ്രസ്ഥാനത്തിന്റെ പ്രശ്നമല്ല, ഇതൊരു ആദർശപരമായ വിഷയമാണ്. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുകയാണ്. അള്ളാഹുവിന്റെ ദീനിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുന്ന ധാരാളക്കണക്കിന് മനുഷ്യന്മാരുണ്ട്. അതിനെ തന്നെ നമ്മൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കണം. എല്ലാതും ശരിയെന്ന് വിശ്വസിക്കേണ്ട, മലയാളത്തിൽ അല്ലെങ്കിൽ അറബിയിൽ വലത്തു നിന്ന് ഇടത്തോട്ട് എഴുതിയത് എല്ലാതും ദീനാണെന്നൊരിക്കലും വിചാരിക്കേണ്ട. അതിൽ വന്നിരിക്കുന്ന അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും ഒക്കെ മനസ്സിലാക്കി, പഠിച്ചു മനസ്സിലാക്കിയിട്ട് ഇസ്ലാമിന്റെ ജീവനിലേക്ക് നമ്മൾ കടന്നു വരണം. അതോടൊപ്പം തന്നെ നമ്മുടെ നാടുകളിലൊക്കെ സ്ത്രീകളെ ബാധിക്കുന്ന വല്ലാത്തൊരു വിപത്താണ് സിയാറത്ത് ടൂറുകളുമായി ഒരു കബറിൽ നിന്ന് അടുത്ത കബറുകളിലേക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പോവുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു സഹോദരി ഒരു ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് പറയാണ്, ഉസ്താദെ ഞാൻ ഇങ്ങനെ പണ്ട് കാലത്തൊക്കെ, പണ്ടൊന്നുമല്ല വർഷങ്ങൾ കുറച്ചായി, എനിക്ക് എൻ്റെ 3 മക്കളെ കെട്ടിച്ച് ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ഈ കടങ്ങൾ വീടാൻ ഭർത്താവ് ഇല്ലാത്ത ഈ സഹോദരി ചെയ്തെന്ന് പണി എന്താണെന്നറിയോ? ഉസ്താദ് പറയും, ഇന്ന സ്ഥലത്തേക്ക് സിയാറത്ത് പോകുന്നുണ്ട്, 10 ദിവസത്തിന് പോകുന്നോളെന്ന് പറയും, കുറേ കിട്ടിയ പൈസയ്ക്ക് കടം മേടിച്ച് പെറുക്കിയിട്ട് ഓരോ ജാറത്തിലും പോകും, അവിടെയൊക്കെ പൈസ ഇട്ടു. ഞാൻ പറഞ്ഞു, ആ ഇട്ടുകൊടുത്ത പൈസ കടം വീട്ടിയിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ കുറേ പകുതി തീർന്നിരുന്നു. പ്രശ്നങ്ങൾ തീരാൻ വേണ്ടി ചെയ്യുന്നത് വേറെ പ്രശ്നങ്ങളാണ്. ഇതിലൊക്കെ കബറിങ്ങപ്പോയി പൊട്ടിക്കരയുന്ന എത്ര ഉമ്മമാരുടെ വീഡിയോകൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ഖിയാമുല്ലൈൽ നമസ്കരിച്ച് തഹജ്ജുദിൽ വീണ് കണ്ണീരൊഴുക്കുന്ന ഉമ്മമാരുണ്ടോ? അത് വിശ്വാസത്തിന്റെ സത്യത്തിന്റെ ബോധ്യപ്പെട്ടവർക്ക് അതിന് സാധ്യമുള്ളൂ. അള്ളാഹുവിന്റെ ദീനിൽ എത്ര കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഉമ്മമാരെ മനസ്സിലാക്കണം. ഖദീജ റളിയല്ലാഹു അൻഹാ മക്കയിൽ ജീവിച്ച മഹദിയാണ്. അവർക്ക് ജാറമില്ല, അവർക്ക് ദർഗയില്ല, അവിടെ ഉത്സവങ്ങളില്ല, ആണ്ടില്ല, ആഘോഷങ്ങളില്ല, ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടില്ല. സൗദി ഗവൺമെന്റിന് പൈസ അല്ലാഞ്ഞിട്ടൊന്നുമില്ല. അതിനേക്കാൾ വലുതാണോ മുനമ്പത്ത് ബീവി? അതിനേക്കാൾ വലുതാണോ നഫീസത്ത് ബീവി? ഊരും പേരറിയില്ല, ഷുഹറത്തൊട്ടും കുറവില്ല. ബഹുമാന്യരൊക്കെ പെറ്റ നാട് വെളിയങ്കോട്ടുമരകാതി കുഞ്ഞുമരക്കാർ ഷഹീദോരും. ബഹുമാന്യരൊക്കെ പെറ്റ നാട് ഊരും പേരൊന്നും അറിയില്ല. വലിയ പ്രസിദ്ധരായ ഒരു ആ നാട്ടിൽ വന്ന മറമാടിയ ഡെഡ് ബോഡികളാണ്. എന്തായാലും കറാമത്തില്ലാതെ ഇരിക്കൂല എന്നാ പറയുന്നത്. എവിടേക്കാ നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത്? അമിതമായി കബറുകൾ സന്ദർശിക്കുന്ന പെണ്ണുങ്ങളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത് ടൂർ ഇങ്ങനെ പോകുക, ഭർത്താവും ഇല്ല, ആങ്ങളില്ല, കടന്ന് കറങ്ങിങ്ങോണ്ടിരിക്കുക, അതിനൊന്നും പ്രശ്നമില്ല. ഒരു പള്ളിയിലെങ്ങാനും ഒരാൾ മലയാളത്തിൽ ഖുത്ബ കേൾക്കാൻ പോയി എന്ന് പറഞ്ഞാൽ ഫിത്നയായി, ഫസാദായി, കുഴപ്പമായി, പുത്തൻവാദിയായി, പഴച്ചു, നശിച്ചു. ഈ അടുത്തുവരെ കേരളത്തിൽ ഒരു പ്രസംഗം, നമ്മൾക്ക് ഖുർആനിന്റെ അർത്ഥം പഠിക്കണം, മലയാളത്തിൽ പരിഭാഷ വായിക്കണം എന്നൊരു ഉസ്താദ് പ്രസംഗിച്ചപ്പോഴത്തേന് ഉസ്താദ് സംഘടന പുറത്തായി.
ഖുർആൻ പഠിക്കണം എന്ന് പറയുമ്പോഴത്തേക്ക് പ്രശ്നമായി. സഹോദരങ്ങളെ, ഇവിടെയാണ് വിശ്വാസത്തിന്റെ നമ്മളെ ചൂഷണം ചെയ്യുന്ന പറ്റിക്കുന്ന ഓരോന്നും. നാട്ടിൽ ഒരുപാട് ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ചിലയിടത്ത് മഹദറത്തുൽ ബദരിയയാണ്, ബദരിയങ്ങളെ പേര് പറഞ്ഞുള്ള ചടങ്ങാണ്, സദസ്സുകളാണ്. ചിലയിടത്ത് മജ്ലിസുൻ നൂറാണ്, ആറോ വർഷം പഴക്കമുള്ള ഏതൊക്കെയോ തങ്ങന്മാർ തുടങ്ങി വെച്ചതാണെന്ന് പറഞ്ഞ് എന്തിനാ പോകുന്നത്? ക്യാൻസർ മാറും, അവിടെ പോയിരുന്ന സദസ്സിൽ പോയിരുന്നാൽ ക്യാൻസർ വരെ മാറും, രോഗങ്ങൾക്ക് പരിഹാരം ഉണ്ടാകും, എല്ലാ പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും എന്ന് പറഞ്ഞ് പോവാണ്. എന്നിട്ട് എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ഇലാ ഹദറത്ത് റിഫാഈ, ഇലാ ഹദറത്ത് മഹിയുദ്ദീൻ ഷെയ്ഖ്, ഇങ്ങനെ കുറെ മഹാന്മാരെ പേരൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പാടി പറഞ്ഞു പോകും. ഒരു ആയത്ത് പറഞ്ഞു കൊടുത്ത്, ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്ത്, ഇസ്ലാമിന്റെ സുന്നത്ത് പഠിപ്പിച്ചു കൊടുത്ത് ജനങ്ങളെ പ്രബുദ്ധരാക്കേണ്ടുന്ന സദസ്സുകൾ പോലും അവരുടെ പണം പിഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉമ്മമാരെ, നമ്മുടെ നാട്ടിലെ പള്ളിയിൽ ഉദ്ഘാടനത്തിന് പോയവരാണ് നമ്മൾ പല ആളുകളും. ഉദ്ഘാടനത്തിന്റെ അന്ന് നമ്മുടെ സ്വർണവും മോതിരവും പണം കൊണ്ടുപോയി ബക്കറ്റിലിട്ട് പോന്നവരാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ. ഇനി അവർക്ക് പോകാൻ കഴിയുന്നത് മരിച്ച് ജനാസ പൊതിഞ്ഞ് കഫൻ പുടവയിൽ പൊതിഞ്ഞ് ബന്ധുക്കളും കൂട്ടുകാരും എല്ലാവരും കൂടെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഇനി ഒന്ന് കാണാൻ പറ്റുക. എന്തേ വിശ്വാസം? പെണ്ണുങ്ങൾ പള്ളിയിൽ പോകാൻ പാടില്ല, മയ്യത്ത് നമസ്കരിക്കാൻ സമ്മതിക്കാത്ത എത്ര എത്ര നാടുകളുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹാ, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യത്ത് നമസ്കരിച്ച ഹദീസില്ലേ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കൂല, ഇവിടെ അത് പറ്റൂല, ഇവിടെ പുരുഷന്മാർ മതി, സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ധൈര്യം വേണം, ഇതെന്റെ വാപ്പയാണ്, ഇതെന്റെ ഉമ്മയാണ്, അവർക്ക് മയ്യത്ത് ഞങ്ങൾ നമസ്കരിച്ച് തേയി ജനാസ ഇറക്കുള്ളൂ. ഉള്ളില് കുറച്ച് കൽബിനൊരു കരുത്ത് വേണം, അതിനൊരു ഈമാം വേണം. നമ്മൾ സുമയ്യ ബീബിയുടെ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ, അബൂ സലമത്ത് റളിയല്ലാഹു അൻഹയുടെ, ധീരരായ സഫിയ റളിയല്ലാഹു അൻഹയെ പോലെയുള്ളവരുടെ ചരിത്രത്തിന്റെ ഒരു അംശമെങ്കിലും പഠിച്ചാൽ പറയേണ്ടടുത്ത് പറയാനുള്ളത് പറയാൻ പിന്നെ നമ്മളെ ആരും പ്രേരിപ്പിക്കേണ്ടതില്ല, നമുക്കൊരു ഈമാൻ ലഭിക്കാനുണ്ട്. അങ്ങനെ വിശ്വാസത്തിന്റെ ശരിവയെ പകരമായിക്കൊണ്ട് അന്ധവിശ്വാസങ്ങളും മനാചാരങ്ങളും കുത്തി നിറച്ച് ദീനിലില്ലാത്ത മുഴുവൻ ആചാരങ്ങളും കൊണ്ടു നടന്ന് അതിലെല്ലാം പെട്ടുപോയ ഈ ഉമ്മത്തിലെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒന്നേ പറയാനുള്ളൂ, ഒന്ന് പഠിക്കണേ, ഒന്ന് പഠിക്കണേ. നമ്മൾ ഒറ്റക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്, നമ്മൾ ഒറ്റക്ക് പോകേണ്ട ഒരു യാത്ര ഉണ്ട്. ഈ നാട്ടിൽ താരും വരാനില്ല, അപ്പൊ കാരണവന്മാരൊന്നും ഉണ്ടാവില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, കെട്ടുകൾ മൂന്നും കെട്ടി കട്ടിയിൽ നിന്നേയുമേറ്റി ഒരു ദിനമുണ്ടോ ഒരു യാത്ര, തീരമടക്കമില്ലാത്ത യാത്ര. അതാലോചിച്ചാ മതി, അവിടെ ആരാ വരാനുള്ളത്? നമ്മളത് മരിച്ച് കബറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ കുളിപ്പിക്കാനുള്ള പണിയൊക്കെ കഴിഞ്ഞ് കഫൻപുടവയിൽ പൊതിഞ്ഞ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൂന്നേ മൂന്ന് കാര്യങ്ങളെ നമ്മുടെ പിന്നാലെ വരുള്ളൂ. ഒരു സെക്രട്ടറിയും ഒരു പ്രസിഡന്റൊന്നും വരൂല, പ്രിയപ്പെട്ട ഭർത്താവ് വരൂല, അവരൊന്നും കബറിലേക്കൊക്കെ കൊണ്ടുവന്ന് ആക്കി തരികയാണ്. സലാസത്തിൻ മൂന്ന് കാര്യങ്ങളെ ഉള്ളൂ. ആ ഹിലുഹു അവന്റെ കുടുംബക്കാര്, ഉമാലുഹു ശിഷ്യന്മാരും സന്താനങ്ങളുമായിട്ടുള്ള സമ്പത്തുണ്ടാകും, അമലുഹു അവരുടെ അമല് കൂടെ ഉണ്ടാകും. ആകെ മൂന്നേ മൂന്ന് കാര്യം, കഥാതിലും ഉണ്ടായിരുന്ന, കയ്യിലുണ്ടായിരുന്ന, കാലിലുണ്ടായിരുന്ന പാദസരം മുതൽ എല്ലാം അഴിച്ചു മാറ്റി നമ്മുടെ മൊബൈൽ ഫോണുകൾ വേറൊരാളുടെ കൈകളിലേക്ക് മാറി, നമ്മുടെ മക്കളെ മറ്റുള്ളവർ ഓമനിക്കാൻ തുടങ്ങി, നമ്മുടെ ഭർത്താവ് കാലങ്ങൾ കഴിയുമ്പോൾ വേറെ പെണ്ണ് അന്വേഷിക്കാൻ തുടങ്ങിയപ്പോ എന്ന് പറഞ്ഞല്ലോ, രണ്ടാളുകൾ അതിൽ നിന്ന് തിരിച്ചു പോരാണ്. ആരും വരല്ല, മൂന്നേ വന്നുള്ളൂ, മൂന്നിൽ രണ്ടും തിരിച്ചു പോരാ. മക്കള്, കുടുംബങ്ങൾ, പരിചയക്കാർ, അയൽവാസികൾ, അവരൊക്കെ പോന്നു. ഒന്ന് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, നമ്മൾ ഇന്നുവരെ ചെയ്തു വെച്ച അമലായിരിക്കും. ആ അമല് പോലും പടച്ചറപ്പ് സ്വീകരിക്കൂല എന്ന് പറയണമെങ്കിൽ ആലോചിച്ച് നോക്കി എത്രമാത്രം വിശ്വാസം നമ്മൾ ശരിയാകണം. ഖബറിന്റെ അകത്തേക്ക് കൊണ്ടുപോയി വെച്ച ആ മനുഷ്യന്റെ ജനാസയെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞ് അവരങ്ങ് തിരിച്ചു പോരുമ്പോഴേക്ക് മലായിക്കത്തുകൾ വന്ന് എഴുന്നേൽപ്പിച്ചിരുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഇവിടെ റബ്ബിനെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചവന് മാത്രമേ അതിന് ഉത്തരം പറയാൻ കഴിയുള്ളൂ. ആരാണ് നിന്റെ പ്രവാചകൻ? എന്തിനടിസ്ഥാനമാക്കിയാണ് നീ ജീവിച്ചത്? നിനക്ക് ഖുർആനാണ് എന്റെ പരിഹാരം എന്ന് പറയാൻ അതനുസരിച്ച് ഇവിടെ ജീവിതകാലത്ത് ചെയ്തവർക്കേ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ടാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ ദുനിയാവിൽ നന്നായി ശ്രദ്ധിക്കണം, നമ്മുടെ വിശ്വാസം തകരരുത്, ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോകരുത്, നിഫാഖ് ഉണ്ടാകരുത്. കാരണം അദ്ദുനിയാ ഫിഹാ അമലും വലാ ഹിസാബ്, ഈ ദുനിയാവിൽ മനുഷ്യരെ നിങ്ങൾക്ക് അമല് ചെയ്യാനുള്ള വേദിയാണ്.
വലാ ഹിസാബുൻ, ഇവിടെ നമ്മൾ ആരും ചോദ്യം ചെയ്ത് വിചാരണക്ക് വരൂല. നിസ്കരിച്ച ശരിയായോ? ചിത്ര ദിക്ര ചൊല്ലി, ചിത്ര സലാത്ത് ചൊല്ലി, ഇതൊക്കെ വാട്സപ്പിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാനുള്ളതാണോ? അതൊന്നും ആരും ബോധ്യപ്പെടുത്തേണ്ടതല്ല, അതൊക്കെ നമ്മള് നമ്മുടെ ജീവിതത്തിലെ ഇബാദത്താണ്. ഗദൻ എന്നാൽ നാളെ ഒരു ദിവസം വരാനുണ്ട്. ചെയ്തതും വിശ്വസിച്ചതും ആചരിച്ചതും മുഴുവൻ വിചാരണക്ക് വെക്കുന്ന ദിവസമാണ്. വലാ അമലുൻ, അവിടെ ഒന്നും ഒരു ദിക്ര പോലും ഉച്ചരിക്കാൻ പ്രവർത്തിക്കാൻ പറ്റാത്ത നാടായിരിക്കും. അവിടേക്ക് വേണ്ടിയാണ് ഈ സംസാരം ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ അവസാനിപ്പിക്കാം ഒറ്റക്കാര്യം കൂടെ. അള്ളാഹുവിന്റെ ഭാഗത്ത് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസപരമായി സംഭവിക്കുന്ന മുഴുവൻ ചൂഷണങ്ങളും ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് ജീവിച്ചിരുന്ന കാലത്തിന്റെ വിധങ്ങൾ ഒരിക്കലും സ്വഹാബത്തിന്റെ ഇടയിലേക്ക് നടന്നു വരികയാണ്. നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, നബി എന്താ നിങ്ങൾ ഇങ്ങനെ പരസ്പരം ഭയങ്കര ഗൗരവപരമായ ചർച്ച എന്താ? അവര് പറഞ്ഞു, ഞങ്ങൾ മസീഹു ദജ്ജാലിനെ കുറിച്ചുള്ള ചൂടുള്ള ചർച്ചയിലാണ്. മസീഹു ദജ്ജാൽ ഖിയാമത്ത് നാളിന്റെ വലിയ അടയാളല്ലേ? പിന്നെ വിധങ്ങൾ പറയാണ്, അതിനേക്കാൾ ഗൗരവമേറിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. ഖിയാമത്ത് നാളിന്റെ 10 പ്രധാനപ്പെട്ട അടയാളങ്ങളിലെ അതിനേക്കാൾ ഗൗരവമായത് ഞാൻ പറഞ്ഞു തരട്ടെ. അതെന്ത് പറഞ്ഞു കൊടുത്തു? അരിയാ, ലോകമാന്യത സൂക്ഷിക്കണം. ദജ്ജാലിനേക്കാൾ ഭയപ്പെടണമെന്ന്. എന്താ പറഞ്ഞാല്? ഞാൻ ചെയ്യണതൊക്കെ ജനങ്ങൾ അറിയണം, എന്റെ ഇബാദത്തൊക്കെ മറ്റുള്ളവരെ കാണിക്കണം. നാലാൾ അറിഞ്ഞില്ലെങ്കിൽ എന്തോ ഒരു തരം ചൊറിച്ചിലുണ്ടാകുന്നു. എങ്ങനെയാ ഉണ്ടാവുക? നാലാളങ്ങ് കൂടിയാല്, ശ്രദ്ധിച്ചോളിമ്മമാരെ, നമ്മൾ പറഞ്ഞു പോണതാണ്, നാലാളങ്ങട് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ തുടങ്ങും. നല്ല രാത്രി ഞാൻ 3 മണിക്ക് ഓതുമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ക്യാമ്പുലയിൽ നിസ്കരിക്കാൻ പോകുമ്പോ അടുക്കളന്റെ അവിടുന്ന് ഒരു ശബ്ദം കേട്ടു. ഞാൻ പോയി നോക്കുമ്പോ പൂച്ചയാണ്. ഇത് പൂച്ചനെ പറ്റി പറയാൻ പോയതൊന്നുമല്ല, ഇത് ഞാൻ 3 മണിക്ക് എണീറ്റു, ഞാൻ ഒതുണ്ടാക്കി, ഞാൻ കിയാമുള്ളിന് പോയി എന്ന് പറയാൻ വളഞ്ഞൊരു വഴി കൂടെ പറഞ്ഞിട്ടാണ്. ഈ സൂക്കടിനാണ് പറയുന്ന പേര് ഇരിയാ ലോകമാന്യത. ലോകമാന്യത, എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. നമ്മൾ എത്ര പേര് ഇതിങ്ങനെ കല്യാണ വീട്ടിലും ആള് കൂടുന്നിടത്തൊക്കെ ഇങ്ങനെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ ഇന്നലെ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നു, അപ്പോഴാണ് എന്റെ മിസ് കോൾ വന്നത്. എന്തിനാ ഖുർആനോ തൈമുക്ക് ചേർത്ത് പറഞ്ഞത്? എന്തിനാണ്? ഞാൻ ഓതുന്ന ആളാണ്. ഇങ്ങനെ എണ്ണിക്കോളി, നമ്മൾ തമാശക്ക് ചേർന്ന് പറഞ്ഞേക്കും. ശരീരത്തിൽ നമ്മൾ എത്രമാത്രം നമ്മുടെ അപകടങ്ങൾ ഭയപ്പെടുന്നു, അതുപോലെ വിശ്വാസ രംഗത്തുള്ള റിയാ ഷിർക്കുന്ന സുഹറാണ്, ചെറിയ ഒരു ഷിർക്കാണ്. അതിനെ അതിന്റെ ഗൗരവത്തോടെ കണ്ടോളൂ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് നമ്മൾ അങ്ങ് ചെന്നു കഴിഞ്ഞാൽ നമ്മുടെ അമലുകൾ എത്രമാത്രം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് വേണ്ടത്. അത് നഷ്ടപ്പെടുന്നത് ഒരിക്കലും നമ്മൾ ചിന്തിക്കരുത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അവരൊക്കെ ചെയ്തത് പടച്ചോൻ കബൂലാക്കി കിട്ടണം എന്ന് ആരും അറിയും വേണ്ട, ആരോടും പറയും വേണ്ട. നമുക്കത് പടച്ചോന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ഉംറക്ക് പോയോ? ഉംറക്ക് പോയി, എത്രണം ചെയ്തു? ആ ചോദ്യം ഒന്നും സ്വഹാബത്തിന്റെ കാലത്തില്ല. എത്ര ഖുർആനോതി, എത്ര ദിക്റില്ലി, നമ്മളെന്തിനാ ചോദിച്ചെടുക്കണ? അപ്പോൾ ഖിയാമത്തിൽ പറഞ്ഞു, ഞാൻ 14 എണ്ണം ചെയ്തു, ഞാൻ 6 എണ്ണം ചെയ്തു, മറ്റേ ഗ്രൂപ്പിൽ പോയപ്പോൾ ഞാൻ 8 എണ്ണം ചെയ്തു. ഇതൊക്കെ എന്തിനാ? ആർക്കു വേണ്ടിയാ? ഇവിടെയാണ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. എത്രത്തോളം ഖുർആൻ പറഞ്ഞല്ലോ, നിസ്കരിക്കുന്ന ആളുകളെ നിങ്ങൾക്ക് നാശമുണ്ട്. ഫവൈലുല്ലിൽ മുസല്ലീൻ, നിസ്കാരക്കാരെ നിങ്ങൾക്ക് നാശമുണ്ട്, നരകമുണ്ട്. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ അവർ അശ്രദ്ധരാണ്. അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണാൻ വേണ്ടിയുള്ള നിസ്കാരമാണ്. നിസ്കാരം പോലും അങ്ങനെയാണെങ്കിൽ അത് നരകത്തിലേക്കാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നമ്മുടെ വിശ്വാസം ശരിപ്പെടുത്തുക, ചൂഷണങ്ങൾക്ക് നമ്മൾ അവസരം കൊടുക്കാതിരിക്കുക, അന്ധവിശ്വാസങ്ങളെ വേറെ തന്നെ പഠിക്കുക, യാതൊരു നിലക്കുമുള്ള ദീനിന് വിരുദ്ധമായ പുസ്തകങ്ങളോ അതുപോലെ തന്നെ എലസുകളോ ചരടുകളോ കൊണ്ടു നടന്ന് ഇതാണ് എല്ലാത്തിൻ്റെയും പരിഹാരമെന്ന അബദ്ധമായ വിശ്വാസങ്ങൾക്ക് ചെന്നുചാടരുത്. എല്ലാ ആളുകളും പ്രസംഗിക്കുന്നതും പാടുന്നതുമായ പലതും ഉണ്ടായിരിക്കും. ശരിക്കൊന്നു ദീന് പഠിക്കണേ. മാല മൗലൂദുകളും ഹജ്ജാജുകളും റാത്തീബുകളുമായി എത്രയെത്ര ആളുകളാണ് അവരിങ്ങനെ കൊണ്ടു നടക്കുകയാണ്. ഇതിൽ വലിയ പുണ്യം അവർ കാണുകയാണ്. അതേ സമയത്ത് ഹുദൻ ലിന്നാസ്, ജനങ്ങൾക്ക് നേർമാർഗമുള്ള ഗ്രന്ഥം, ലാ റൈബ ഫീ, ഇതിൽ സംശയമില്ലാത്ത ഗ്രന്ഥമാണ്. ശിഫാഉൽ ലിമാ ഫിസ്സുദൂർ,
ഹൃദയങ്ങൾക്ക് ശമനമായ ഔഷധമായ ഖുർആനാണ്. ആ ഖുർആനിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അതിലാണ് എല്ലാത്തിനുമുള്ള പരിഹാരം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞത്, ഞാൻ മരിച്ചാലും നിങ്ങളെ ഒരാൾക്ക് നശിപ്പിക്കാനും പിഴപ്പിക്കാനും കഴിയൂല. രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അങ്ങ് മുറുകെ പിടിക്കണം. കിതാബല്ലാഹി വ സുന്നത റസൂലി, അള്ളാഹുവിന്റെ കിതാബ്, നബിന്റെ സുന്നത്തുകൾ, ഖുർആൻ, ഹദീസ്. പഠന ക്ലാസ്സുകൾ നാട്ടിൽ നടക്കുമ്പോൾ ആളുകൾ ചോദിക്കുക, അതൊക്കെ ആർക്കൊക്കെയോ ഉള്ളതാണ്, അതും നമുക്ക് ബാധകമല്ല. നമുക്ക് എന്താ പണി? നമുക്ക് എന്തെങ്കിലും രോഗം മാറുമെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങോട്ട് പോവുക, അവിടെ ഇന്ന തങ്ങൾ വരുന്നുണ്ട്, ഇന്ന ആള് വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ തിരക്കുണ്ടാക്കുക. ഇങ്ങനെ ദീനുമായി ബന്ധമില്ലാത്തടത്തെല്ലാം ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ദീനിന്റെ വിഷയം പറഞ്ഞാൽ അവിടെ ആളുകളില്ലാതെയാകുന്നു. ഇതൊക്കെ നമ്മളെ ബാധിക്കുന്ന വിഷയമാണെന്ന് മനസ്സിലാക്കുകയും നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് അവസാന സമയത്ത് നമ്മൾ ആലോചിക്കണം, പ്രിയപ്പെട്ടവരെ എല്ലാം കൈവിട്ടു പോയി പരലോകത്തെത്തിയിട്ടുള്ള ഒരു വിലാപമുണ്ട്. യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ. ഇവിടുന്ന് ആലോചിച്ചില്ല, ഇവിടുന്ന് ചിന്തിച്ചില്ല, ഇവിടുന്ന് പറഞ്ഞപ്പോഴൊന്നും വലിയ വില കൊടുത്തില്ല. പരലോകത്തെത്തിയിട്ട് അവനും അവളൊക്കെ പറയാ, യഖൂലു യാ ലൈതനീ ഖദ്ദംതു ലിഹയാതീ, എന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ മുൻകൂട്ടി നല്ലപോലെ അമൽ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നരകത്തിന്റെ മുമ്പിലേക്ക് പിടിച്ചു കൊണ്ടുവന്നുകൊണ്ട് ആളുകളെ കൊണ്ടുവരികയാണ്. മഹാഭൂരിഭാഗം ആളുകൾ നരകത്തിലാണ്. നബി തങ്ങൾ നരകം കണ്ടിട്ട് പറഞ്ഞു, ഞാൻ നരകത്തിൽ ഏറ്റവും അധികം കണ്ടത് സ്ത്രീകളെയാണ്. അങ്ങനെ വിഷയത്തിലേക്ക് പോകുന്നില്ല. ആ നരകം കൊണ്ടുവരപ്പെടുകയാണ്. അപ്പോഴാണ് പാപികളായി ദോഷികളായി ആരും പറഞ്ഞാൽ അനുസരിക്കാത്ത, എത്ര എത്ര വഴത് കേട്ടാലും എത്ര ഉത്ബോധനം കേട്ടാലും എത്ര ഖുർആനിന്റെ ആയത്ത് കേട്ടാൽ പോലും ചിന്തിക്കാത്തവർ അവിടെ വെച്ച് പറയാണ്, വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അന്നവിടെ വെച്ച് പറഞ്ഞിരുന്നതും കേട്ടതുമൊക്കെ ഞങ്ങൾ ചിന്തിച്ചിരുന്നെങ്കിൽ, പഠിച്ചിരുന്നെങ്കിൽ, കേട്ടിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ആളിക്കത്തുന്ന ഈ നരകത്തിൽ ഞങ്ങൾ പെടൂലായിരുന്നു. ആളിക്കത്തുന്ന നരകത്തിൽ പെടൂലായിരുന്നു. നല്ല വിശ്വാസവും സ്വർഗത്തിന്റെ അനുഗുണമായ വലിയ വലിയ സാന്ത്വനമേകുന്ന യാതൊരു വിഷമങ്ങളില്ലാത്ത, രോഗങ്ങളില്ലാത്ത, മരണമില്ലാത്ത, വിയർപ്പില്ലാത്ത, ആർത്തവമില്ലാത്ത, പ്രസവമില്ലാത്ത, അടുക്കളപ്പളിയില്ലാത്ത സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കുമ്പോ ഭാഗ്യവാനാണ് നമ്മൾ. അത് ലഭിക്കണമെങ്കിൽ അതിനുവേണ്ടിയുള്ള വിശ്വാസം ഉണ്ടാവണം. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം, സാരമില്ല നിന്നിലേ. ആരൊക്കെ നിന്നെ ദരിദ്രയായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. നമ്മൾ പറഞ്ഞിട്ടു പരിഹസിച്ചോട്ടെ, നമ്മൾ പള്ളി പോകുന്നു, പലരും ഇങ്ങനെ പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മൾ ആളുകൾ ദീനിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നു, പലരും പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ പിന്നെന്തു ക്ലേശം, സാരമില്ല നിന്നിലേ. ഒന്നും സാരല്ലടോ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും കോടീശ്വരൻ നീ തന്നെ കാലത്തിലും. അല്ലാഹു സ്വർഗത്തിൽ ഇണകളോടൊപ്പം മക്കളോടൊപ്പം ഉത്തമമായ അനുഗ്രഹങ്ങളുടെ ലോകത്ത് പ്രവേശിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും ക്ഷമിക്കുന്നതിനും എല്ലാം അല്ലാഹു തക്കതായ പ്രതിഫലം നമുക്ക് നാളെ പരലോകത്ത് നൽകുമാറാകട്ടെ. വിശ്വാസത്തെ ശരിപ്പെടുത്തി, ഈമാൻ ശരിപ്പെടുത്തി, അമൽ സ്വാലിഹാത്തുകളോടെ ശരിയായ ജീവിത ഗന്ധിയായി അമ്പിയാക്കന്മാരുടെ ഔലിയാക്കന്മാരുടെ സ്വാലിഹ്യങ്ങളുടെ യഥാർത്ഥ മാർഗത്തിലൂടെ ജീവിച്ചുകൊണ്ട് മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവസാന നിമിഷത്തിലും മരിക്കുമ്പോൾ ഈമാനോടുകൂടെ വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ കളികളുമായി ഇബാദത്തിലായി കൊണ്ട് മരിക്കാൻ, ഈമാനോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.